മുക്കം നഗരസഭയിലെ മാമ്പറ്റയിൽ പ്രവർത്തിച്ചിരുന്ന ചകിരി സംസ്കരണ യൂണിറ്റ് അടച്ചു പൂട്ടിയിട്ട് 3 വർഷം. ഇതോടെ യന്ത്രങ്ങൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. പ്രവർത്തനം നിലച്ചതോടെ നിരവധി പേർക്ക് ജോലിയും നഷ്ടമായി. മൂന്ന് വർഷത്തിലേറെയായി നിശ്ചലമായി കിടക്കുന്ന യന്ത്രങ്ങൾ പലതും പൊടി നിറഞ്ഞ് തുരുമ്പ് പിടിച്ച് തുടങ്ങിയിരിക്കുന്നു. കെട്ടിടത്തിന് ചുറ്റും കെട്ടിടത്തോളം ഉയരത്തിൽ കാടുമൂടിയും കിടക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റയിൽ ആരംഭിച്ച ചകിരി സംസ്കരണ യൂണിറ്റിന്റെ നേർക്കാഴ്ചയാണിത്. യന്ത്ര തകരാറിനെ തുടർന്ന് ചകിരി സംസ്കരണ യൂണിറ്റ് അടച്ചുപൂട്ടിയതോടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. സ്ഥാപനം അടച്ചുപൂട്ടിയതോടെ 12 പേർക്ക് തൊഴിൽ നഷ്ടമായി. ഇതോടെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷകളും ജീവിതവും ദുരിതത്തിലായി. തൊഴിലാളികളിൽ ഏറെയും സ്ത്രീകളായിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട് 3 വർഷമായെങ്കിലും പലർക്കും ഇതുവരെ മറ്റൊരു ജോലി കിട്ടിയിട്ടില്ല. ഇതോടെ മിക്ക കുടുംബങ്ങളുടെയും കുടുംബ ബജറ്റും താളം തെറ്റി. ഇത് 2000 തുടങ്ങിയ കമ്പനിയാണ്. കമ്പനി ഒരു 5 വർഷം 3 വർഷം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കമ്പനി നിൽക്കും. പിന്നെ ഇവിടെയുള്ള തൊഴിലാളികളും മറ്റും പ്രശ്നം ഉണ്ടാക്കും. പിന്നെ രണ്ടാമതും തുടങ്ങും. അതാണ് ഇതിൻ്റെ സ്ഥിതി. ഇപ്പോൾ ഈ കൊറോണേൻ്റെ മുമ്പ് തന്നെ ഈ കമ്പനി അടച്ചുപൂട്ടിയിട്ടുണ്ട്. അടച്ചുപൂട്ടി 12 തൊഴിലാളികൾ ഈ കമ്പനിയിൽ പണിയെടുക്കുന്നുണ്ട്. അവരെ ജീവിതം ഇപ്പോൾ വളരെ കഷ്ടപ്പാടിലാണ്. കാരണം ഇവരെ വിളിക്കുമ്പോൾ ഒക്കെ അവർ അടുത്ത മാസം തുറക്കും, അടുത്ത മാസം തുറക്കും എന്നുള്ള ഒരു പല്ലവിയാണ് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് മാമ്പറ്റ നെടുമങ്ങാട് റോഡിൽ നഗരസഭ മിനി സ്റ്റേഡിയത്തിന് സമീപത്താണ് 1.5 ഏക്കറിൽ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത്. റോഡരികിലെ വിശാലമായ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കാട് കയറിയതോടെ തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി ഈ സ്ഥലം മാറിയതായി നാട്ടുകാർ പറയുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കാൻ 3.5 വർഷമായി കമ്പനി മൊത്തമായിരിക്കുകയാണ്. കണ്ടറിയാം, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അതേമാതിരി തെരുവു നായ്ക്കൾ, അതുപോലെ ആളുകളൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് വേസ്റ്റ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഈ പരിസരവാസികൾക്കൊക്കെ വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഇവരോട് എത്രയോ മാസങ്ങളായി ഞങ്ങൾ പറയുന്നത് കാട് വെട്ടി ക്ലിയർ ആക്കണമെന്ന്, പക്ഷേ അതുപോലും അവർ ചെയ്യുന്നില്ല. ആലപ്പുഴ കേന്ദ്രമായുള്ള കയർഫെഡിന് കീഴിൽ 2000 യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കയർ നിർമ്മാണത്തിനുള്ള ചകിരി സംസ്കരിച്ച് നാരാക്കി ഇവിടെ നിന്ന് കയറ്റി അയക്കുകയായിരുന്നു പതിവ്. 5 വർഷത്തിന് ശേഷം പ്രവർത്തനം മന്ദഗതിയിലായി. യന്ത്രങ്ങൾ തകരാറിലായതോടെ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിലച്ചു. യൂണിറ്റ് തുറന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ 2010 ജി സുധാകരൻ മന്ത്രിയായിരിക്കെ യൂണിറ്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. എന്നാൽ കോവിഡിന് തൊട്ട് മുമ്പ് യൂണിറ്റിൻ്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു. യന്ത്രങ്ങൾ പണിമുടക്കിയതാണ് പ്രവർത്തനം വീണ്ടും നിലയ്ക്കാൻ കാരണമായത്. യന്ത്രങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.